അപ്പൊ മദ്ഹബിൽ തെറ്റില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന കൗമിന്റെ മുമ്പിൽ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും മദ്ഹബിന്റെ കിതാബിലുള്ള മസാല പറയലാണ് പലപ്പോഴും ഇവർ ചെയ്യാറുള്ളത്. ആ മസാലയൊക്കെ കേട്ടാണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. കയ്യിന്റെ ഉള്ളനടിയിൽ ഒരു രോമം മുളച്ച അത് കഴുകണോ തടവണേ? ആദ്യം തടവണോ ചർച്ച, ആദ്യം മുളച്ചിട്ട് വേണ്ടേ? ഏയ്, പൊതുമുറിയുടെ കാര്യത്തെ പറ്റി ചർച്ച ചെയ്ത് ഒരു മനുഷ്യന്റെ ലിംഗം അത് കരിച്ചു കളഞ്ഞിട്ട് അതിന്റെ വെണ്ണൂർ തൊട്ടാ പൊതുമുറിയോ അല്ലേ? ഭയങ്കര ചർച്ചയാണ്, ഈ ജാതിയിലുള്ള ചർച്ചകളൊക്കെയാണ്. മാത്രല്ല, ഒരു മനുഷ്യനും ഒരു പശുവും തമ്മിൽ ബന്ധപ്പെട്ട് എന്നിട്ട് ഒരു കുട്ടി ഉണ്ടായി, പെറ്റു നോക്കുമ്പോ മനുഷ്യന്റെ കോലം, എന്നാ അതിനെ ഇമാം നിർത്താൻ പറ്റുമോ? ഇമാം നിർത്താ, കുഴപ്പമില്ല, മനുഷ്യന്റെ കുട്ടിയാണ്, അവിടെ നിർത്താ. അങ്ങനെ ഇമാമ് നിർത്തി. പെരുന്നാളിനെ അറുക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ അതിനെ പിടിച്ച് അറുക്കുകയും ചെയ്യാം, കാരണം പശുവിന്റെ കുട്ടിയാണല്ലോ. അതുപോലെ തന്നെ വേറൊന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യനും ഒരു നായും തമ്മിൽ പട്ടിയും തമ്മിൽ ബന്ധപ്പെട്ട് ജനിച്ചു നോക്കുമ്പോ കയ്യും കാലൊക്കെ ഉള്ള മനുഷ്യന്റെ കോലം, എന്നാ ഓനെ ഇമാം നിർത്താൻ പറ്റുമോ? ഇമാമൊക്കെ നിർത്താ, പക്ഷെ നനവുണ്ടെങ്കിൽ പള്ളി കഴുകണം. അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല, നനവുണ്ടെങ്കിൽ പള്ളി കഴുകണം. ഇമാമ് നിർത്താ, കുഴപ്പമില്ല, നായിനെ വരെ തുറന്ന് നിസ്കരിക്കാം. നനവുണ്ടെങ്കിൽ പള്ളി കഴുകണം, ആള് നായി എന്നല്ല അർത്ഥം. ആ ജാതി മസാലകളൊക്കെയാണ് ഫിഖിന്റെ കിതാബിൽ പലപ്പോഴും എഴുതി വെച്ചിട്ടത്. ഈ കാലകളും കീലകളും ചൊല്ലിപ്പടിച്ച് കാലം കഴിക്കായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥ. അതിൽ നിന്ന് ഖുർആനും സുന്നത്തുമാകുന്നു പ്രമാണങ്ങള്. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കിതാബ് മാത്രം പഠിപ്പിച്ചിട്ട് മറ്റു മദ്ഹബിന്റെ കിതാബുകൾ തൊട്ടു നോക്കാതിരിക്കുക, അത് ഞങ്ങൾക്ക് വാദകമല്ലെന്ന് വെക്കുക, അത് ശരിയല്ല. നാല് മദ്ഹബിന്റെ ഇമാമുകളും ഇസ്ലാമിന് സേവനം ചെയ്തവരാണ്. അവർക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞു. അത് അവസാനത്തെ വാക്കാണെന്നോ ഇനി എവിടെയും നോക്കേണ്ടതില്ലെന്നോ അവർ പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് ഇദാ റായിതും ഫീ കലാമി മാ യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസ് വദ്രിബൂ ബി കലാമി അൽ ഹായിത. എന്റെ വാക്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിനെതിരായി വല്ലതും കണ്ടാൽ നിങ്ങൾ എന്തു വേണം? എന്റെ വാക്കു നിങ്ങൾ തള്ളിക്കളയണം, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണം എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുസ്നി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. മുഖ്തസറുൽ മുസ്നിയിൽ കാണാം, ഇഖ്തസർതു ഹാദൽ കിതാബ മിൻ ഇൽമി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാ. ഇമാം ഷാഫിയുടെ വിജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ ഈ ഗ്രന്ഥം സംഗ്രഹിച്ചെടുത്തിട്ടുള്ളത്. വമിൻ മഅനാ ഖൗലിഹി, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആശയങ്ങളിൽ നിന്നും, ലിയുഖരിബഹു അലാ മൻ അറാദഹു, ഇത് പഠിക്കണം ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പമാക്കാൻ വേണ്ടി. മൈലാമി നഹീഹി അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരിഹി, അദ്ദേഹത്തെയോ മറ്റാരെങ്കിലുമോ തഖ്ലീദ് ചെയ്യാൻ തെളിവും ന്യായവും നോക്കാതെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിരോധിച്ചു പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ അറിയിക്കുന്നു. ലിയന്ദുറ ഫീഹി ദീനിഹി, അങ്ങനെ പറയാൻ കാരണം ഓരോരുത്തരും അവനവന്റെ ദീനീ കാര്യങ്ങളിൽ ആലോചിക്കട്ടെ. വയഹത്താത്ത ഫീഹി ലിനഫ്സിഹി, തന്റെ കാര്യത്തിൽ അയാൾ സൂക്ഷ്മത കൈക്കൊള്ളട്ടെ. ഇത് ഇമാം ഷാഫിയുടെ ശിഷ്യൻ എഴുതി വെച്ചതാ. ഇത് പറയുമ്പോ നമ്മുടെ തബ്ലീഗ് സുഹൃത്തുക്കളും മദ്ഹബി പക്ഷപാതികളും ഇപ്പൊ അടുത്ത കാലത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇമാമിങ്ങള് കിതാബും സുന്നത്തും പിൻപറ്റാനാണ് പറഞ്ഞത്, ഞങ്ങളെ വാക്ക് നിങ്ങൾ തെളിവാക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇബാറത്തുകൾ ഉദ്ധരിച്ച് പറയുമ്പോ, നമ്മളെ ഈ ചെറുപ്പക്കാരനൊരു തബ്ലീഗ് മൗലിയാരുണ്ട്, അയാള് പലരോടും പറയണതാ, ആ പറഞ്ഞതൊക്കെ ഇമാമിങ്ങള് ശിഷ്യന്മാരോട് സ്വകാര്യം പറഞ്ഞതാണ്, ജനങ്ങളോട് പറയാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇത് കിതാബിൽ എഴുതിയേക്കോ. ഇമാം മുസ്നി തന്റെ മുഖ്തസർ മുസ്നി എഴുതിയേക്കാണ്, ഇമാം ഷാഫിയുടെ വിജ്ഞാനം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവനെ ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അറിയിപ്പ്, ഇമാം ഷാഫിയുടെ അറിയിപ്പ്, തന്നെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്നോട് സ്വകാര്യം പറഞ്ഞതാണ് എന്നല്ല, ഇതെല്ലാരും അറിയിക്കണം എന്നാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രന്ഥത്തിന്റെ മുഖവരിയിൽ തന്നെ എഴുതിയാണ്, കിതാബൊക്കെ നിങ്ങൾ വായിച്ചോളും, പക്ഷെ ചങ്ക് തൊടാതെ മുണുങ്ങേണ്ട ആവശ്യമല്ല, ഇത് പ്രമാണാന്ന് വിചാരിക്കേണ്ടതുമില്ല, പ്രമാണത്തോട് യോജിച്ചത് മാത്രം എടുത്താൽ മതി. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ള വാക്ക്, ഇത് തന്നെയാണ്. ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞത്, ഇന്നമാന ബശറുൻ ഉഖ്തി വ ഉസീം, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റും ശരിയും പറ്റും. ഫൻദുറൂ ഫീ റയ്യി, അതുകൊണ്ട് എന്റെ അഭിപ്രായങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു പഠിക്കണം. ഫകുല്ലുമാ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദൂഹു, കിതാബിനോടും സുന്നത്തിനോടും യോജിച്ച് നിങ്ങൾ സ്വീകരിക്കുക. എന്റെ വാക്കിൽ കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് കണ്ടാൽ നിങ്ങൾ അതിനെ തള്ളിക്കളയുക.
ഇമാമുദാരിൽ ഹിജറ മദീനത്തെ ഇമാമല്ലേ, വലിയ വലിയ ഹദീസ് പണ്ഡിതനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുണുങ്ങാൻ നിൽക്കണ്ട. എത്ര വലിയ ഹദീസ് പണ്ഡിതനായാലും അദ്ദേഹം മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞ പ്രസിദ്ധമായ വാക്കുണ്ട്, ഏതൊരു മനുഷ്യന്റെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും ഈ ഖബറിന്റെ ഉടമയായ റസൂലിൻ്റെതൊഴികെ. കണ്ടോ, അതൊരു വല്ലാത്ത വർത്താനല്ലേ. ഇത് ഇമാം മാലിക് മാത്രാ പറഞ്ഞത്? ഇമാം ഷാഫി മാത്രാ പറഞ്ഞത് അല്ല. തന്റെ ഗ്രന്ഥങ്ങളിൽ അബദ്ധമുണ്ടാകും, അള്ളാഹുവിന്റെ കിതാബിൽ മാത്രേ അബദ്ധല്ലാതിരിക്കുള്ളൂ. ആരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇമാം ഷാഫി പറഞ്ഞതായിട്ട് ഫമാ വജത്തും ഫീ കിതാബി ഹാദാ യുഖാലിഫുൽ കിതാബ വസ്സുന്ന ഫഖദ് റജഅത്തു അൻഹു, എന്റെ കിതാബിൽ കിതാബിനും സുന്നത്തിനും എതിരായി വല്ലതും നിങ്ങൾ കണ്ടാൽ ഞാനതിൽ നിന്ന് മടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വൈങ്കുന്തു ഖദ് ബലീതു ഫീ ഖബരി, ഞാൻ എന്റെ ഖബറിൽ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിലും ശരി. കണ്ടോ, മുഖ്തസറുൽ മുഅമ്മലിലെ മുഖദ്ദിമയിലുള്ള വാചകാണ്. കണ്ടോ, ഞാൻ ഖബറിൽ കടന്ന് എന്റെ എല്ലും എന്റെ ശരീരമൊക്കെ ദ്രവിച്ചു പോയി, എന്നാലും ഞാൻ അത് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞെടുക്കാൻ പാടില്ല, ഞാനത് മടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായിരുന്നു ഇമാം അഹ്മദ്. അദ്ദേഹം പറഞ്ഞെന്താ, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലിക്കൻ വല ലൗസായിയ, ഇമാം മാലിക്കിനെയോ എന്നെയോ ഇമാം ഔസായിയയോ ഇബ്രാഹിം നഖഈയയോ മറ്റാരെയും നീ തെളിവ് നോക്കാതെ പിൻപറ്റല്ല കേട്ടോ. അവരൊക്കെ ദീനിന്റെ വിധികൾ അവിടെ നിന്നാണ് സ്വീകരിച്ചത്, കിതാബിന്നും സുന്നത്തുന്നും അവിടെ നിന്ന് നീയും സ്വീകരിച്ചോ. ഇത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിലെ ഉസ്താദുൽ ഹിന്ദ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുള്ളത് കിതാബും സുന്നത്തും പിൻപറ്റണമെന്നാണ്, ഞങ്ങളുടെ വാക്ക് ദീനിൽ തെളിവല്ല എന്നാണ്. ഇമാമുകളുടെ ഈ വസിയത്ത് ശരിക്കും നടപ്പിലാക്കുന്നത് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കിതാബ് മാത്രം വായിച്ച് മറ്റ് മദ്ഹബിന്റെ കിതാബ് തൊട്ടു നോക്കാതിരിക്കുന്ന സ്വഭാവം ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. എല്ലാതും വായിച്ചിട്ട് കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചത് മാത്രം സ്വീകരിക്കുക. ഈ സമീപനം ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സുന്നികളെന്ന് പറയുന്ന സമസ്തക്കാർ അവർ പറഞ്ഞ നാലാളൊരു മത പിൻപറ്റാൻ നിർബന്ധമാണെന്ന്, അതന്നെ തബ്ലീഗരും പറയുന്നത്. തബ്ലീഗ് ജമാഅത്തിന്റെ മഞ്ചേരിയിലെ കോളേജിൽ പഠിപ്പിക്കുന്ന മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി പുറത്തിറക്കിയ ദയൂബന്ദ് ഉലമാക്കളുടെ പന്താവ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഫിഖ്ഹിന്റെ കാര്യത്തിൽ ഒരേകോപനം ഉണ്ടാകുന്നതിനു വേണ്ടി നാലാലൊരു മദ്ഹബ് ഒതുങ്ങി നിൽക്കൽ അത്യന്താപേക്ഷിതമാകുന്നു. അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഫർളുമ്മല ഫർളാണ്. പക്ക മദ്ഹബിവാദിയാണല്ലോ തബ്ലീഗർ വായിക്കുന്ന വട്ടത്തിലിരിക്കുന്ന കിതാബില്ലേ ഫലായിലെ അഴ്മാൽ, ജക്കരിയ കാന്തലവി എന്ന് പറയുന്നത് പക്ക ഹനഫിയാണ്. ഹനഫി മദ്ഹബിനെ ന്യായീകരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ആള്. എത്രത്തോളം വെച്ചാൽ സഈദ് ബിൻ മുസയ്യബ് തന്റെ മോളെ കല്യാണം നടത്തിയവരെ ശരിയായിട്ടില്ല, ഞാൻ ഹനഫി മദ്ഹബ് അനുസരിച്ച് ശരിയല്ല എന്ന. അത്ര മദ്ഹബിനെ ന്യായീകരിക്കുന്ന കടുത്ത മദ്ഹബി പക്ഷപാതിയായ ജക്കരിയ കാന്തലവിയാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ, മദ്ഹബ് വിട്ടൊരു പരിപാടിയും തബ്ലീഗീകരിക്കില്ല, നാലാളൊരു മത പിമ്പത്തൽ നിർബന്ധമാണെന്നാണ് അവരിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തബ്ലീഗേറെ കോളേജിൽ മഞ്ചേരി ആയാലും ആലുവയിലായാലും കായംകുളത്തായാലും രണ്ടു തരം ഫിഖ് പഠിപ്പിക്കുന്നു, ഒന്ന് ഫിഖു ഷാഫി ഒന്ന് ഫിഖു ഹനഫി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഫിഖ് അത് പഠിക്കാൻ ഒരു രക്ഷയില്ല, അസ്സലാമു അലൈക്കും നിങ്ങൾ പോയിക്കോളി എന്ന് പറയേണ്ടി വരും. അത്ര ഇത്ര മദ്ഹബി പക്ഷപാതിത്വമാണ് അവർക്കുള്ളത്. അപ്പൊ സുന്നികളായാലും ജമാഅത്തുകാരായാലും തബ്ലീഗുകാരായാലും ഒക്കെ മദ്ഹബിനോട് സ്വീകരിച്ചിട്ട നിലപാടിതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മദ്ഹബിലും സത്യത്തിന്റെ അംശമുണ്ട്. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും ദീനിന് സേവനം ചെയ്തവരാണ്. ഒരാളെ മാത്രം സ്വീകരിച്ച് മറ്റാളെ തള്ളുന്ന മദ്ഹബി തഖ്ലീദ് വാദം അത് അബദ്ധമാണ്, അത് ഇമാമുകൾ പറഞ്ഞതിനെതിരാണ്. ഇമാമുകൾ ആരും മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് ശേഷം വന്ന അനുയായികളാണ് പിൽക്കാലത്ത് മദ്ഹബുകൾ തട്ടിക്കൂട്ടിയത് എന്ന് ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. മുജാഹിദുകൾ ആദ്യം മറക്കിയ പുസ്തകം തന്നെ തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകമാണ്. ഇന്നത്തെ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവി ഹഫിളഹുല്ല, അതുപോലെ മരിച്ചുപോയ കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ല, അവർ രണ്ടുപേരും കൂടിയാണ് ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നല്ല തെളിവുകൾ സഹിതം മദ്ഹബി പക്ഷപാതിത്വത്തെ കുറിച്ചും അതുപോലെ വാപ്പകാരന്മാരെ തഖ്ലീദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, മദ്ഹബ് വാദികളുടെ സ്ഥിതി എന്താ? മദ്ഹബിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? അതുമില്ല. പ്രമാണങ്ങൾക്കൊപ്പിച്ച് മദ്ഹബിൽ വന്ന കാര്യങ്ങൾ തന്നെ
അവർ നാട്ടു നടപ്പിനനുസരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിലെ ഷാഫികള് മരിച്ചോടത്ത് ഖുർആൻ ഓതിയെ അത് ഹദിയ ചെയ്ത ആ കൂലി മരിച്ചവന് കിട്ടൂല എന്നാ ഷാഫി മതം. പക്ഷെ അവർ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും.